സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ രജീഷ് പാലവിള. ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ചെയ്യുകയാണ്. സാധാരണ ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ എൻ്റെ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോണ്ട് സൈസ് പരമാവധി വലുതാക്കിയാണ് ഇടാറുള്ളത്. അതുപോലെ ചില ഹെഡിങ്ങുകളോ അതിൻ്റെ തലക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലത്ത് അത് ബോൾഡായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ ആരും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പുകളിലിടുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഇടാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് തവണ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളപ്പോഴെല്ലാം ഈ രീതി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ ഈ ചോദ്യവും ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് പറയാം, വിശദീകരിക്കാം എന്ന് കരുതിയത്. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ആപ്പിൻ്റെ ആവശ്യമില്ല, പലർക്കും അറിയാമായിരിക്കും. ഒരു പക്ഷേ ഇത് ഫേസ്ബുക്കിൽ തന്നെയുള്ള ചില ഓപ്ഷൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഓർമ്മയിലിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ മാത്രമേ നമുക്ക് നിലവിൽ ഫേസ്ബുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ നമുക്ക് ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഒരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യേണ്ടത്, അവിടേക്ക് നമ്മൾ ഈ കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ആദ്യം നമ്മളെവിടെയാണോ ടൈപ്പ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ ലൈവായിട്ട് അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാവാം ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓക്കെ, ഇവിടേക്ക് നോക്കുക. നമ്മൾ ഗൂഗിൾ എഴുത്ത് ഉപകരണങ്ങളിൽ ഞാനൊരു ചെറിയ പാരഗ്രാഫ് ടൈപ്പ് ചെയ്തു, ഫേസ്ബുക്ക് പോസ്റ്റുകൾ എങ്ങനെ ഗ്രൂപ്പുകളിൽ വലിയ അക്ഷരത്തിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പാരഗ്രാഫ്. അപ്പോൾ ഈ പാരഗ്രാഫ് ഞാൻ എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഞാനത് കോപ്പി ചെയ്തു. അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാ ബേസ് എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ, സിനിമാ പ്രേമികളും സിനിമാസ്വാദകരും സിനിമാ പ്രവർത്തകരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ഈ കണ്ടൻറ് കൊണ്ടിടുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ എങ്ങനെ ഗ്രൂപ്പുകളിൽ വലിയ അക്ഷരത്തിൽ പോസ്റ്റ് ചെയ്യാം, എവർക്കും ഉപകാരപ്രദമായി ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ചെറിയ പാരഗ്രാഫ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കിനി വലിയ അക്ഷരത്തിലേക്ക് മാറ്റാൻ കഴിയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അത് ഒന്ന് സെലക്ട് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ബോക്സ് തിരഞ്ഞു. ഈ ബോക്സിനുള്ളിൽ ബോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇറ്റാലിക് എന്ന് കൊടുത്തിട്ടുണ്ട്, H1, H2 പിന്നെ ഇൻവെർട്ടകോമ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ഓർഡറിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്ററിങ് ഓർഡർ തന്നെ ലെറ്ററിങ് വേണ്ടിയിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ലെറ്ററായിട്ട് കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ബോൾഡാണ് വേണ്ടതെങ്കിൽ ഞാൻ ഈ ബോൾഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഈ പോസ്റ്റ് മുഴുവൻ ബോൾഡായി മാറും, അല്ലേ? എൻ്റെ അക്ഷരങ്ങൾ ബോൾഡായി മാറും. ഇത് എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലായിരിക്കും ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് ബോൾഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇറ്റാലിക് ആക്കണമെങ്കിൽ, അത് ചരിഞ്ഞ് വരണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ബോൾഡ് ഇറ്റാലിക് ആയിട്ടായിരിക്കും അപ്പോൾ അത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മതി. ഇപ്പോൾ എനിക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് എനിക്ക് അത് മാത്രം വേണേൽ ഇറ്റാലിക് ആക്കിയോ ബോൾഡ് ആക്കിയോ അല്ലെങ്കിൽ ബോൾഡ് അല്ലാതെ ആക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നത് മാത്രം, ഈ ഹെഡിങ് മാത്രം ഞാൻ ബോൾഡിൽ കൊടുത്താൽ അല്ല, അത് മാത്രം അങ്ങനെ വരും. ഇനി ഇത് ഞാൻ H1 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക്, ഹെഡർ 1 എന്നാണ് അത് ഫേസ്ബുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. ഈ ഹെഡർ 1 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വലിപ്പത്തിൽ വരും, കണ്ടില്ലേ? ഫേസ്ബുക്ക് പോസ്റ്റുകൾ എങ്ങനെ ഗ്രൂപ്പുകളിൽ വലിയ അക്ഷരത്തിൽ പോസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വലിയ അക്ഷരത്തിൽ വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനകത്ത് ഇറ്റാലിക് സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഇത് ചരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് പോയി അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ വരും. അപ്പോൾ അത് ഇറ്റാലിക് നമുക്ക് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്ത്, ഇപ്പം വലിയ പാരഗ്രാഫുകൾ, ഒരുപാട് പാരഗ്രാഫുകൾ ഉള്ളതാണ് നിങ്ങളുടെ പോസ്റ്റ് എങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരണമെന്നില്ല. അപ്പോൾ പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് H2 എന്ന് പറയുന്നത് ബോൾഡിൽ ഒരു പ്രത്യേക വലിപ്പത്തിൽ വരുന്നതാണ് H2 എന്ന് പറയുന്നത്. അതാകുമ്പോഴത്തേക്ക് ബോൾഡിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ബോൾഡ് ലെറ്ററായിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഞാൻ അതും സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഒരുപാട് പാരഗ്രാഫുകളെ നമുക്ക് പോയിൻ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയിൻ്റുകളായിട്ട് വരും. ഇനി ആ പോയിൻ്റുകൾ
നമ്പേഴ്സ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാരഗ്രാഫും 1, 2 എന്ന രീതിയിൽ വരും. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഇപ്പോൾ ഇൻവെർട്ട കോമ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വരും. അപ്പോൾ എല്ലാം നമ്മൾ ഫേസ്ബുക്കിലിടുന്ന ഓരോ കണ്ടൻറ്റുകൾ നമുക്ക് നമ്മുടെ ആ കണ്ടൻറ്റിൻ്റെ പ്രസക്തി അനുസരിച്ച് അതിൻ്റെ ഹെഡിങ് വലുതാക്കി കാണിക്കണമെങ്കിലോ പാരഗ്രാഫിൽ ഏതെങ്കിലും പ്രത്യേക ഭാഗം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിലൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ തന്നെയുള്ള ഈ ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്താവുന്നത്. അപ്പോൾ ഇത് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ആപ്പിൻ്റെ ആവശ്യമില്ല. ഗ്രൂപ്പുകളിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു പരിമിതി മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ടൈം ലൈനിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വലുതാക്കിയ ബോർഡിലോ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നിങ്ങളുടെ കണ്ടൻറ്റ് വലുതാക്കുകയോ ബോൾഡാക്കുകയോ ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണോ ഈ കണ്ടൻറ്റിൽ ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്തപ്പോൾ കണ്ടത് ആ രീതിയിൽ മറ്റുള്ളവർക്കും അത് കാണാനും വായിക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ചും ഫേസ്ബുക്കുകളിൽ കണ്ടൻറ്റുകൾ എഴുതുന്നവർക്ക് ആളുകളുടെ വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കി അത് കൊടുക്കാനും അവരെ ആകർഷിക്കാനും പറ്റും. ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.